നമസ്കാരം. ടോക്കൺ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോതമംഗലത്തെ കൊലപാതകം പ്രത്യേക സംഘം അന്വേഷിക്കും. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തും. മാനസയെ കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയ രഖിലിന് തോക്ക് എവിടെ നിന്നു ലഭിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇതിനായി പോലീസ് സംഘം കണ്ണൂരിലെത്തി. മാനസയെ രഖിൽ ആസൂത്രിതമായാണ് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. സ്വർണ്ണക്കടത്ത് കേസിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കസ്റ്റംസ് കമ്മീഷണർ. സ്വർണ്ണക്കടത്ത് കേസിൽ ഇടപെടലുണ്ടായെന്നാണ് സ്ഥലം മാറിപ്പോകുന്ന കസ്റ്റംസ് കമ്മീഷണർ സുമിത് കുമാർ പറയുന്നത്. സംസ്ഥാനത്തിനെതിരെ കേന്ദ്രം കസ്റ്റംസിനെ ഉപയോഗിക്കുന്നു എന്നത് അസംബന്ധമാണ്. കസ്റ്റംസിനെതിരായ ജുഡീഷ്യൽ അന്വേഷണം വിഡ്ഢിതമാണെന്നും സുമിത് കുമാർ പറഞ്ഞു. എന്നാൽ ഏത് ഭാഗത്തു നിന്നാണ് ഇടപെടലുണ്ടായതെന്ന കാര്യത്തിൽ അദ്ദേഹം വ്യക്തത വരുത്തിയിട്ടില്ല. യുവതിയുടെ വീടിന് മുന്നിൽ പെട്രോൾ ദേഹത്തൊഴിച്ച് തീകൊളുത്തിയ യുവാവ് മരിച്ചു. ബാലരാമപുരം റസൽപുരം അനി നിവാസിൽ രാജേഷാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ 7:30 സംഭവം നടന്നത്. റസൽപുരത്തെ ബിവറേജ് ഗോഡൌണിലെ ചുമട്ട് തൊഴിലാളിയായ രാജേഷ് ഇവിടുത്തെ ജീവനക്കാരിയുടെ വീടിന് മുന്നിലാണ് പെട്രോൾ ഒഴിച്ച ശേഷം തീ കൊളുത്തിയത്. വെള്ളിയാഴ്ച പുലർച്ചെ 7:00 രാജേഷ് മരിച്ചു. കൊട്ടിയൂർ പീഡനക്കേസ് പ്രതി റോബിൻ വടക്കംചേരിയെ വിവാഹം കഴിക്കാൻ അനുമതി തേടി പെൺകുട്ടി സുപ്രീം കോടതിയിൽ. വിവാഹം കഴിക്കാനുള്ള തീരുമാനം സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന് ഇര സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇരയുടെ ആവശ്യം ജസ്റ്റിസുമാരായ വിനീത് ശരൺ, ദിനേശ് മഹേശ്വരി എന്നിവർ അടങ്ങിയ സുപ്രീം കോടതി ബെഞ്ച് തിങ്കളാഴ്ച പരിഗണിക്കും. കണ്ണൂരിൽ ടാങ്കർ ലോറിക്കടിയിൽപ്പെട്ട സ്കൂട്ടർ യാത്രക്കാരി മരിച്ചു. തോട്ടട സ്വദേശി പ്രീതിയാണ് മരിച്ചത്. നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയാണ്. സ്കൂട്ടർ ഓടിച്ചിരുന്ന പ്രീതിയുടെ ഭർത്താവ് രതീശനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ട്രാഫിക് സിഗ്നലിൽ നിന്ന് സ്കൂട്ടർ മുന്നോട്ടെടുക്കുന്നതിനിടെ സമീപത്തുണ്ടായിരുന്ന പാചകവാതക ടാങ്കർ ലോറിക്കടിയിലേക്ക് വീഴുകയായിരുന്നു. പമ്പാവാലി ഐത്തലപ്പടിയിൽ 17-വയസ്സുകാരന്റെ കുത്തേറ്റ് പിതൃസഹോദരൻ മരിച്ചു. ചരിവുകാലായിൽ സാബുവാണ് മരിച്ചത്. സ്കൂൾ വിദ്യാർത്ഥിയായ പ്രതിയെ ഇതുവരെ കസ്റ്റഡിയിൽ ലഭിച്ചിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. സൗജന്യ ഓണക്കിറ്റ് വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. 90 ലക്ഷത്തിലധികം കാർഡുടമകൾക്ക് കിറ്റ് വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി GR Anil അറിയിച്ചു. ഓണക്കിറ്റിൽ 15 ഇനങ്ങളാകും ഉണ്ടാവുക. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എയർ ഇന്ത്യയുടെ കാർഗോ വിമാനം തിരിച്ചിറക്കി. രാവിലെ 7:55 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട ദമാം വിമാനമാണ് 1 മണിക്കൂർ പറക്കലിന് ശേഷം തിരിച്ചിറക്കിയത്. വിൻസ്ക്രീനിൽ പൊട്ടൽ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പൈലറ്റ് വിമാനം അടിയന്തരമായി തിരിച്ചിറക്കിയത്. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ കേസെടുത്ത മിസോറാം. കൊലപാതക ശ്രമം, അതിക്രമിച്ചു കടക്കൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയവയാണ് ആരോപിക്കുന്ന കുറ്റങ്ങൾ. വൈറൻഗേറ്റ് പോലീസ് സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. അസം മുഖ്യമന്ത്രിയെ കൂടാതെ ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെയും പോലീസുകാരെയും പ്രതി ചേർത്തിട്ടുണ്ട്. കേസിൽ പ്രതി ചേർക്കപ്പെട്ടവർ 1 ഓഗസ്റ്റിന് ഹാജരാകണമെന്നാണ് മിസോറാം പോലീസ് നിർദ്ദേശിച്ചിരിക്കുന്നത്. വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ കമൽപ്രീത് കൗർ ഫൈനലിൽ. യോഗ്യതാ മാർക്കായ 64 മീറ്റർ എറിഞ്ഞ് 2nd സ്ഥാനക്കാരിയായാണ് താരം ഫൈനൽ ബർത്ത് ഉറപ്പിച്ചത്. യോഗ്യതാ റൗണ്ടിൽ ഗ്രൂപ്പ് ബിയിൽ അവസാന ശ്രമത്തിലാണ് കമൽപ്രീത് 64 മീറ്റർ എറിഞ്ഞത്. ആദ്യ ശ്രമത്തിൽ 60.29 മീറ്റർ എറിഞ്ഞ താരം 2nd ശ്രമത്തിൽ 63.97 മീറ്റർ കണ്ടെത്തി.